നമസ്കാരം. വാർത്താസംവാദത്തിലേക്ക് സ്വാഗതം. ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 59 മണ്ഡലങ്ങളിലായി 46 സീറ്റുകൾ കയ്യിലുള്ള ബി ജെ പി എൻ ഡി എ സഖ്യങ്ങൾക്ക് ഇത് നിർണായകമാണ്. പുതിയ വിവാദങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും ശൈലി മാറാതെ ആറാം ഘട്ടവും രാജ്യത്തെ സമീപിക്കുകയാണ്. വിഭജനത്തിന്റെ നായകൻ എന്ന് മോദിയെ ടൈം വിശേഷിപ്പിച്ചതും സിഖ് കലാപത്തിന്റെ ആരോപണം മോദി ഉയർത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉയർത്തുന്നതും ഒക്കെ പൂരപ്പറമ്പിലെ പുതിയ വെടിക്കെട്ടുകൾ മാത്രം. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. ആറാം ഘട്ടം ആർക്കൊപ്പം? വിഭജന നായകന് ഇത് അഗ്നിപരീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ച ആരോപണത്തിന്റെ കഴമ്പെന്ത്? സിപിഐഎം നേതാവ് എസ് കെ സജീഷ്, ബി ജെ പി നേതാവ് കെ വി എസ് ഹരിദാസ്, കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, ജെ ഡി എസ് നേതാവ് പാലോട് സന്തോഷ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുക. തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുമ്പോൾ 59 മണ്ഡലങ്ങളിലായി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കും. തെരഞ്ഞെടുപ്പ് വിധി എഴുതും. ഒപ്പം 6 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ അല്ല കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താവുന്ന ദില്ലിയും മാറ്റുരയ്ക്കുകയാണ്. കെ വി എസ് ഹരിദാസ് ബി ജെ പി നേതാവ്, എസ് കെ സജീഷ് സി പി ഐ എം നേതാവ്, ജെ ഡി എസ് നേതാവ് പാലോട് സന്തോഷ്, കോൺഗ്രസ് നേതാവ് അനിൽ ബോസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിലും മാറ്റുരയ്ക്കുന്നത്. ആദ്യം ശ്രീ കെ വി എസ് ഹരിദാസിലേക്ക്. ശ്രീ കെ വി എസ് ഹരിദാസ്, രാജീവ് ഗാന്ധി, സിഖ് കലാപത്തിന്റെ ഉത്തരവാദികൾ ഇത്യാദി വിമർശനങ്ങളുമായി ബി ജെ പി ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. ഏറ്റവും വലിയ അഗ്നി പരീക്ഷ എന്നത് ബി ജെ പിക്ക് ഈ ഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിന് അതിശോക്തി എന്ന് പറയാനാകില്ല. കാരണം 44+2 46 എൻ ഡി എയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഈ 59 മണ്ഡലങ്ങളിലായി മാറ്റുരയ്ക്കാൻ പോകുന്നത്. തീർച്ചയായും ആറാം ഘട്ടം ആർക്കൊപ്പം എന്ന് വിലയിരുത്തുമ്പോൾ അല്ല അജിം ഷാ, അതെ, ആറാം ഘട്ടം മാത്രമല്ല, ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ ഘട്ടവും പ്രധാനം തന്നെയായിരുന്നു. ആറും ഏഴും ഘട്ടം ഞാൻ വിചാരിക്കുന്നത് മറ്റ് പല ഇതിനു മുമ്പുണ്ടായ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഈസി ആണെന്നാണ്. കാരണം യു പിയിലായിക്കോട്ടെ, ബീഹാർ, അതെ, യു പിയിലാണല്ലോ, ബീഹാറിലായിക്കോട്ടെ, രണ്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെയേറെ ശക്തമായ അടിത്തറയുള്ള, വളരെ വിജയിക്കാൻ നല്ല സാധ്യതകളുള്ള മണ്ഡലങ്ങളാണുള്ളത്. ബംഗാൾ വേറൊന്ന്. ബംഗാളിൽ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഒരു 4 മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിക്ക് അപ്പർ ഹാൻഡുണ്ട്. ഡൽഹി എടുത്താൽ നമുക്കൊക്കെ അറിയാം, ഡൽഹിയിൽ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരിക്കുന്നത്. അവർ മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനം വേണോ മൂന്നാം സ്ഥാനം വേണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ഒരു ട്രയാങ്കുലർ കണ്ടസ്റ്റിൽ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും റോൾ എന്താണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ ഒരു ടെൻഷനും ബി ജെ പിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. സാധാരണ നിലയ്ക്ക് വിചാരിച്ച സീറ്റുകളൊക്കെ തന്നെ നേടാൻ കഴിയും. അത് യു പിയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ, ഞാൻ എൻ്റെ ഒരു അസസ്മെൻറ്റ്, യു പിയിൽ നിന്ന് കിട്ടുന്ന സൂചനകളനുസരിച്ച് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 14 സീറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ആസംഘട്ട് പോലുള്ള സീറ്റുകൾ പോലും ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും, ജയിക്കാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലാണ് നാളെ മാറ്റുരയ്ക്കുന്നത്. ഇതിൽ ഏതാണ്ട് 10 മണ്ഡലങ്ങൾ നോക്കുമ്പോൾ എസ് പി ബി എസ് പിയുടെ വോട്ടുകൾ ഭിന്നിച്ചു നിന്നിരുന്ന, 2014 ഭിന്നിച്ചു നിന്നിരുന്ന എസ് പി ബി എസ് പിയുടെ വോട്ടുകൾ കൂട്ടിയാൽ അത് ബി ജെ പിയേക്കാൾ കൂടുതലാണ്. ഇത്തവണ എസ് പിയും ബി എസ് പിയും ഒന്നിച്ചാണ്. മറ്റൊരു വെല്ലുവിളി ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് കോൺഗ്രസിന്റെ സാന്നിധ്യമാണ്. അത് സവർണ വോട്ടുകളെ, ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകളെ ഭിന്നിപ്പിക്കുമെന്നതാണ്. അതായത് പിന്നോക്കക്കാരുടെ, യാദവരടക്കമുള്ള പിന്നോക്കക്കാരുടെ, ന്യൂനപക്ഷങ്ങളുടെ, ദളിതരുടെ ഒക്കെ വോട്ട് ബി എസ് പി എസ് പി വഴി ഏകീകരിക്കുമ്പോൾ അപ്പുറത്ത് ബി ജെ പിയുടെ വോട്ട് ഭിന്നിക്കുകയാണ്. യു പിയുടെ കാര്യമാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. കെ വി എസ്,
അഹിംസതെ ഞാൻ അതിലേക്ക് വരാം. ഈ യു പി യെ കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തൽ അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെയാണ്. 2014ലെയും 2017ലെയും 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 വോട്ടിൻ്റെ കണക്കെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ പലപ്പോഴും എന്തോ ടെലികാസ്റ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ക്യാമറയിൽ ഒന്ന് നോക്കണം. ശരിയാണോ? ശരിയാണല്ല. ഇവിടെ എല്ലാം ശരിയാണ്, പറഞ്ഞോളൂ. കേൾക്കാമോ അജിംഷാദ്? കേൾക്കാം, തീർച്ചയായും കേൾക്കാം. ശരിയാണോ? ഞാൻ സൂചിപ്പിച്ചത് ഈ 2014ലെയും 2017ലെയും വോട്ടിന്റെ കണക്കെടുത്തിട്ടാണ് ഈ അസസ്മെന്റ്, അജിംഷാദിൻ്റെ പോലുള്ള അസസ്മെന്റുകൾ പലരും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ശരിയാണ്, യു പിയിൽ ജാതീയമായ പ്രശ്നങ്ങളുണ്ട്, ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ കൂടിയാണ് യാദവന്മാരെന്ന് പറയുന്നു, ദളിതർ മുഴുവൻ മായാവിദ്യരുടെ കൂടിയാണെന്ന് പറയുന്നു. ഇപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് മുഴുവൻ ബി ജെ പിയുടെ ഒപ്പമാണെന്ന് പറയുന്നു. മുസ്ലിംസ് രണ്ടോ മൂന്നോ തട്ടിലേക്ക് മാറി എന്നുള്ള ആക്ഷേപം വരുന്നു. അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തവണ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത, മുൻകാലങ്ങളിൽ ഒന്നും കാണാത്തത്, ഒരു നോൺ പോളിറ്റി നോൺ കമ്മ്യൂണലായിട്ട് അല്ലെങ്കിൽ കാസ്റ്റിന് അപ്പുറമായിട്ട് നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം, അത് 25 മുതൽ 35% വരെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ളത്. ബി ജെ പിയുടെ അസസ്മെൻറ്റും അത് തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ഈ വരുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തൊരു കാര്യം, ഈ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ കാസ്റ്റ് വൈസാണ് പോളിംഗ് നടക്കുന്നത് എന്നുള്ള തോന്നൽ വേണ്ട. കുറേ വോട്ടുകൾ ആ നിലയിൽ വീഴുന്നുണ്ടാകാം, പക്ഷേ അതിനുപരിയായിട്ട് എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായിട്ട് യു പിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പ്രാഥമികമായിട്ട് ഞാൻ സൂചിപ്പിക്കാം, ഇത്തവണ വോട്ടെണ്ണി കഴിയുമ്പോൾ യു പിയിൽ ചുരുങ്ങിയത് 63 സീറ്റ് എൻ ഡി എക്ക് അവിടെ ലഭിക്കും, 63 സീറ്റ്. അതുകൊണ്ട് ഒരാശങ്കയ്ക്കും ബി ജെ പി അളവിട്ടിരിക്കട്ടെ. കെ വി എസ്, ഈ 44 ബി ജെ പിയുടെയും എൽ ജെ പി അപ്നാദൾ 2, അങ്ങനെയാണെങ്കിൽ 46. ഈ 46 സിറ്റിംഗ് സീറ്റുകളാണ് ഈ 59 മണ്ഡലങ്ങളിൽ എൻ ഡി എ സംബന്ധിച്ച് മാറ്റിവെക്കപ്പെടുന്നത്. എത്ര സീറ്റ് ഈ കാലാവസ്ഥയിൽ കിട്ടും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഈ 59ൽ ആറാം ഘട്ടത്തിൽ. കെ വി എസ്, അൻപത്തൊൻപതില് ബംഗാള് പ്രെഡിക്റ്റബിൾ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബംഗാളിലെ 4 സീറ്റിൽ ബി ജെ പിക്ക് അപ്പർ ഹാൻഡുണ്ട്. ഡൽഹിയിൽ 7 സീറ്റും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും. കാരണം അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം രണ്ടാം സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം വരുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രണ്ട് പാർട്ടികൾക്കും ഒന്നും ചെയ്യാനില്ല. ഹരിയാനയിൽ 7 സീറ്റ് ബി ജെ പിക്ക് വ്യക്തമായ അപ്പർ ഹാൻഡുണ്ട്. 2 സീറ്റിൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് ഹരിയാന. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ചണ്ഡീഗഡിലെ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ റാലി പോലും വേണ്ടത്ര വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്, ചണ്ഡീഗഡ് ബി ജെ പിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ബീഹാറിൽ 8 സീറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിൽ 6 സീറ്റ് ബി ജെ പിക്ക് വ്യക്തമായ ലീഡുണ്ടാകും, ലീഡുണ്ട്. 2 സീറ്റ് നല്ല മത്സരം നടക്കുന്നുണ്ട്, സിവാനും മഹാരാജ് നഗറും നടക്കുന്നുണ്ട്. അതാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്ഥിതി. വേറൊന്ന് ബംഗാളാണ്. ഏതാണ്ട് ഇപ്പോൾ യു പിയിലെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഈ പറയുന്ന 55 അഞ്ചോ 58ഓ സീറ്റുകളിൽ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമാകും. അതുകൊണ്ട് കഴിഞ്ഞ ഘട്ടങ്ങളെ അപേക്ഷിച്ച് സുഖകരമായിരിക്കും ബി ജെ പിക്ക് ഈ റൗണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ അനിൽ ബോസ്, അതായത് 63 സീറ്റ് ബി ജെ പിക്ക് കിട്ടും, എൻ ഡി എക്ക് കിട്ടും, എവിടെയാണ്? യു പിയിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ 80ൽ 63, ആ ഒരു പ്രൊപ്പോർഷനിൽ ഏകദേശം വിലയിരുത്തിയാൽ ഏതാണ്ട് 280 സീറ്റുകളോടുകൂടി
കൃത്യമായി എൻ ഡി എ അധികാരത്തിലെത്തും, അതാണ് ആറാം ഘട്ടത്തെ സമീപിക്കുമ്പോൾ ബി ജെ പിയുടെ വിലയിരുത്തൽ എന്നതാണ് കെ വി എസ് പറയുന്നത്. നോക്കൂ, സിഖ് വിരുദ്ധ കലാപത്തെ ഓർമ്മപ്പെടുത്തിയത്, രാജീവ് ഗാന്ധിയെ കുത്തിയത് ഒക്കെ വെറുതെയല്ല. ഹരിയാനയും പഞ്ചാബും അടക്കം ഏഴാം ഘട്ട, ഹരിയാന ഇപ്പോഴുണ്ട്, ഏഴാം ഘട്ടത്തിൽ പഞ്ചാബ് വരുന്നുണ്ട്. സിഖ് മേഖലകളിലേക്ക് കൂടി കണ്ണു നട്ടാണ് ഓരോ ഘട്ടത്തിലെയും ഓപ്പറേഷൻ മോദി നടത്തുന്നത്. ഇതൊന്നും വൈകാരികമായി വെറുതെ ഇളക്കിവിടുന്ന കാര്യങ്ങളല്ല, ഇത് മനസ്സിലാക്കുക. ശ്രീ അനിൽ ബോസ്. ശ്രീ കെ വി എസ് ഹരിദാസിന്റെ നിരീക്ഷണം അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നുകൊണ്ടും അദ്ദേഹത്തിന്റെ പരിചയത്തിൽ നിന്നുകൊണ്ടും ഉള്ളതാണ്. അദ്ദേഹം അതിവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം അനുകൂലിക്കുന്ന, അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിജയത്തെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ ഗവൺമെന്റ്, ഇപ്പോൾ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന 5 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഗവൺമെന്റ് 336 അംഗങ്ങളുടെ, അതായത് ബി ജെ പിയും സഖ്യകക്ഷികളും എല്ലാം കൂടി എൻ ഡി എ എന്ന നിലയിൽ ഉണ്ടായിരുന്ന സ്ഥിതി മാറി നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് വിജയം കൊയ്യാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി മുതൽ ജനം മറന്നുപോയി എന്ന് വിചാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കളെ, മുൻ പ്രധാനമന്ത്രിമാരെ അടക്കം അധിക്ഷേപിക്കുന്ന വ്യക്തിഹത്യാ രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പി ചുവടുമാറ്റി എന്നത് ഏറ്റവും വലിയ പരാജയത്തിൻ്റെ തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു എന്ന സൂചനയാണ്. ഉറപ്പായി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അനുകൂലിച്ച് സർവേ നടത്തുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി 220 കടന്നുപോകാൻ കഴിയാത്ത അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് എന്ന് മോഡി തിരിച്ചറിഞ്ഞിരിക്കുന്നു, അമിത്ഷാ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ബി ജെ പിയുടെ സർവ്വ നേതൃത്വവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിഖ് കലാപം ആളിക്കത്തിച്ചു, അന്ന് അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന വിഷയത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു നോക്കും. ഈ 5 വർഷം ഭരിച്ച ഗവൺമെന്റിന് ജനങ്ങളുടെ മുൻപാകെ അവരുടെ വികസന നേട്ടം എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു കാര്യം, ശ്രീ കെ വി എസ് പറയട്ടെ, ഒറ്റ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇന്ന കാര്യം ചെയ്ത ഗവൺമെന്റാണ്, ശ്രേയസ്കരമായ നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. ജനം ഇവരുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിരിക്കുന്നു. വർഗീയതയിൽ അധിഷ്ഠിതമായ, വിഘടനവാദത്തിൽ അധിഷ്ഠിതമായ, വിഭാഗീയതയിൽ അധിഷ്ഠിതമായ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് ബി ജെ പിക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത് എന്ന്, ജാതി രാഷ്ട്രീയം മാത്രമാണ് ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്, ജനങ്ങളെ കലഹിക്കുന്ന, കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഈ 5 വർഷത്തെ ഗവൺമെന്റ് കഴിഞ്ഞത് എന്ന തിരിച്ചറിവിൽ നിന്നാണ്, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും മറ്റ് വിവാദങ്ങളിലേക്ക്. ഇവരെന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഇവർ ഓരോ ദിവസവും രാജീവ് ഗാന്ധിയെ അപമാനിക്കുക, രാഹുൽ ഗാന്ധിയെ അപമാനിക്കുക, ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുക, അങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭവും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്, ഒരു മുന്നണിക്ക്, ഒരു പാർട്ടിക്ക് ജനസമക്ഷം പറയാൻ ഒന്നുമില്ലാത്തതിൻ്റെ സൂചനയായിട്ടാണ് ഈ വെപ്രാളത്തിൽ അധിഷ്ഠിതമായ ഒരു സമീപനമാണ് ഈ വ്യക്തിഹത്യ എന്ന് പറയുന്ന സമീപനം. ആ സമീപനത്തിൽ ജനങ്ങൾ അതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കും. കെ വി എസിന് പറയാൻ കഴിയും, നാളെ നടക്കുന്ന 59 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവിടെ ഞങ്ങൾ ജയിക്കും, അടുത്ത ഘട്ടത്തിൽ 59 വീണ്ടും നടക്കാൻ പോകുന്നു 19 അവിടെ ഞങ്ങൾ ജയിക്കും, എല്ലാ സ്ഥലത്തും നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ 23 വരെ. പക്ഷെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളരെ കൃത്യമായി നമ്മൾ വീണ്ടും ചർച്ചകളിൽ ഒന്നിച്ചിരിക്കേണ്ടവരാണ്, 23 ചർച്ചയിൽ നമ്മൾ ഒന്നിച്ചിരിക്കുന്നവരാണ്. കൃത്യവും വ്യക്തവുമായി ഉറപ്പായി ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് ഈ ചർച്ചയിൽ അസന്നിഗ്ധമായി വളരെ ആത്മാഭിമാന ബോധത്തോടുകൂടി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എസ് കെ സജേഷ്, വീരവാദങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഒക്കെ ഇരുപക്ഷത്തും വലിയ ആത്മവിശ്വാസത്തോടുകൂടി പുരോഗമിക്കുകയാണ്. ഈ ഇരട്ട പൗരത്വ വിവാദവും INS വിരാടിൽ രാജീവ് ഗാന്ധി പോയതും അതൊരു പക്ഷെ പൊളിഞ്ഞിരിക്കാം, കാരണം മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരടക്കം രംഗത്തെത്തി മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പറഞ്ഞതടക്കം നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ പോലും അതൊരു വിവാദമാക്കി സൃഷ്ടിക്കുന്നത് ഈ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന കാര്യങ്ങൾ അത് രാജീവ് ഗാന്ധി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നു, അതുവഴി രാഹുലിനെ ലക്ഷ്യം വെക്കുന്നു, അങ്ങനെ സിഖ് വോട്ടുകളെ സ്വന്തമാക്കാൻ ഈ ഘട്ടത്തിൽ ശ്രമിക്കുകയാണ്, 6-7 ഘട്ടത്തിൽ. ഇങ്ങനെ
ഒക്കെ വെടിപൊട്ടിക്കുന്നത് ഒരുപക്ഷെ നേട്ടം കൊയ്യാമെന്ന ഉറപ്പിലാണോ അതോ കോൺഗ്രസ് പറയുന്നത് പോലെ ഒരു ആത്മവിശ്വാസ കുറവിന്റെ പ്രതിഫലനമാണോ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് സജീഷ് കുറവ് മാത്രമല്ല ബി ജെ പി അതിശക്തമായ തിരിച്ചടി നേരിടുമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരിൽ നിന്ന് തന്നെയുള്ള അപശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് അതാണ് നിതിൻ ഗഡ്കരി മോദിയെയും അമിത്ഷാ കൂട്ടുകെട്ടിനെ അതിശക്തമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത് യശ്വൻ സിൻഹയുടെ ഭാഗത്തുനിന്നുണ്ടായ ചരിത്രം പറയലല്ല നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ വർത്തമാനകാലത്തെ പ്രവർത്തനങ്ങൾ വെച്ച് വോട്ട് പിടിക്കൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതെല്ലാം നമ്മൾ കണ്ടു പിന്നെ കെ വി എസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൽ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഇന്ത്യയിൽ 2014 ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബി ജെ പിക്ക് 30 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ 282 അംഗങ്ങളുമായി ഇന്ത്യൻ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ബി ജെ പിക്ക് ഇപ്പോൾ 268 പേരെ ഉള്ളൂ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടമായി എങ്ങനെയാണ് നഷ്ടമായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ തോറ്റു ഒരു ഗവൺമെന്റ് ഇങ്ങനെ തോറ്റുപോകുന്നത് അവസാനിക്കും സമയത്ത് ഭൂരിപക്ഷത്തിലുൾപ്പെടെ ഒറ്റയ്ക്കുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിലുൾപ്പെടെ വിള്ളലുണ്ടാകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അത് നിങ്ങളുടെ ഭരണത്തിന്റെ പരാജയം ജനങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ കേൾപ്പിച്ച പ്രഹരമാണ് പിന്നെ കെ വി എസ് ഓരോ സംസ്ഥാനങ്ങളുടെയും കാര്യം പറഞ്ഞു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടം നിങ്ങൾക്ക് ആവർത്തിക്കാൻ വേണ്ടി കഴിയുക ഇന്ത്യ ഭരിക്കുന്നവർ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലൂടെ അമിത്ഷായുടെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ലക്നൌവിലൂടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് പോകേണ്ടത് എന്നതായിരുന്നു നിങ്ങളുടെയും എല്ലാ കാഴ്ചപ്പാടും അത് തന്നെ 80-ൽ 71 നിങ്ങൾക്കും ഘടകകക്ഷികൾക്കുൾപ്പെടെ 73 സീറ്റിനും നിങ്ങൾ നേടി അവിടെയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലം യോഗി ആദിത്യനാഥിന്റെ മണ്ഡലത്തിൽ തോറ്റല്ലോ 3 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിങ്ങൾ ജയിച്ച സ്ഥലത്തല്ലേ 2.5 ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ നിങ്ങൾ തോറ്റത് ഗോരഖ്പൂരിൽ ഉപമുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തോറ്റല്ലോ എല്ലായിടത്തും ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യത്തെയാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് വെറുതെയല്ല കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയവും യോഗി സർക്കാരിന്റെ കീഴിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായപ്പോഴാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ ജീവൻ വകവെക്കാതെ ബി ജെ പിയെ തോൽപ്പിക്കാൻ പ്രതികരിക്കാൻ ഇറങ്ങിയത് പിന്നെ നിങ്ങൾ മുഴുവൻ സീറ്റും ജയിച്ച സ്ഥലമല്ലേ രാജസ്ഥാൻ ആ രാജസ്ഥാനിൽ 25-ൽ 25 സീറ്റും നേടിയ സ്ഥലമല്ലേ നിങ്ങൾക്ക് പകുതി സീറ്റ് ഇത്തവണ നേടാൻ വേണ്ടി കഴിയും എന്ന ആത്മവിശ്വാസം കെ വി എസിന് പറയാൻ വേണ്ടി പറ്റുമോ അമിത്ഷായ്ക്ക് പറയാൻ വേണ്ടി പറ്റുമോ അതുപോലെ തന്നെയല്ലേ 29-ൽ 27 സീറ്റ് നേടിയ സ്ഥലമല്ലേ മധ്യപ്രദേശ് അവിടെ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകുതി സീറ്റ് നേടാം എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അതുപോലെ തന്നെ നിങ്ങളുടെ തട്ടകമായ പരീക്ഷണ കേന്ദ്രമായ ഗുജറാത്ത് മുഴുവൻ സീറ്റും നിങ്ങൾ നേടിയ സ്ഥലമാണല്ലോ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുഴുവൻ സീറ്റും നേടാൻ കഴിയും എന്ന് പറയാൻ വേണ്ടി പറ്റുമോ പറ്റില്ല എന്നാണ് യാഥാർത്ഥ്യം നിങ്ങൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടി കഴിയുമോ എന്ന് നോക്കുകയാണ് നിങ്ങളുടെ തട്ടകത്തിൽ നിന്ന് മാറി അവിടെയെല്ലാം പരാജയപ്പെടും മറ്റിടങ്ങളിലേക്ക് നോക്കുകയാണ് മറ്റിടങ്ങളിലെ ജനങ്ങൾ ഇതിലും ശക്തമായി നിങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് കയറാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക് ആന്ധ്രയിലേക്ക് കയറാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ ഒഡീഷയിൽ നോർത്ത് ഈസ്റ്റിലും ബംഗാളിലും ഹിന്ദി ഹൃദയഭൂമിയിലേൽക്കുന്ന തിരിച്ചടികൾ നോർത്ത് ഈസ്റ്റിലും ബംഗാളിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കാനാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതിൽ ചെറിയ യുക്തിയില്ലേ ആ യുക്തി തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു കാര്യം 80 സീറ്റുള്ള ഉത്തർപ്രദേശിൽ 73 സീറ്റ് നേടി അത് 10 പോലും ഇപ്പോൾ ലഭിക്കുമോ എന്ന സാഹചര്യത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 2-ഓ 1-ഓ 3-ഓ ഒക്കെ സീറ്റുള്ള ചെറിയ ചെറിയ സംസ്ഥാനങ്ങളെ കുറിച്ചാണോ ബി ജെ പി ഇപ്പോൾ പറയുന്നത് അവർ മേജർ സീറ്റ് നേടിയ സംസ്ഥാനങ്ങളിലാണ് തോൽക്കാൻ വേണ്ടി പോകുന്നത് ഈ നോർത്ത് ഈസ്റ്റിലെ ഓരോ സംസ്ഥാനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ 1 ലോക്സഭാ മണ്ഡലം 2 ലോക്സഭാ മണ്ഡലം 3 അങ്ങനെയുള്ള ചെറിയ ചെറിയ മണ്ഡലങ്ങളല്ലേ അവിടെ ജയിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടി കഴിയുമോ ആ മാറ്റം വരുത്താൻ വേണ്ടി കഴിയില്ല എന്ന് മാത്രമല്ല അവിടെ ഉൾപ്പെടെ അവർക്ക് തിരിച്ചടി ഉണ്ടാകും അവർ അതിന് പ്രയോഗിച്ച തന്ത്രങ്ങളെല്ലാം തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി അവിടെയെല്ലാമുള്ള ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം സമാഹരിക്കാമെന്ന് കരുതിയിട്ടാണല്ലോ അൽഫോൺസ് കണ്ണന്താനത്തെ ഉൾപ്പെടെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് അതൊന്നും വിലപ്പോയിട്ടില്ല അവിടെ ഉൾപ്പെടെ ചിലപ്പോൾ തിരിച്ചടി തന്നെയാണ് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുക കർണാടകത്തിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ തിരിച്ചടി ഉണ്ടാകും തമിഴ്നാട്ടിലേക്ക് കയറാൻ വേണ്ടി പറ്റില്ല മൊത്തത്തിൽ നോക്കിയാൽ ഇവരുടെ സ്ഥിതി പരിതാപകരമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യത്ത് ബി ജെ പിക്കകത്ത് തന്നെ കലാപം ആരംഭിച്ചിരിക്കുന്നു മോദിയുടെയും അമിത്ഷായുടെയും ഭീകരപരമായ ഈ രാജ്യത്തെ തകർക്കുന്ന അമിത്ഷായുടെ ഒരു പ്രത്യേകത ഒരു കയ്യിൽ കോർപ്പറേറ്റുകളും അതുകൊണ്ട് എതിരാളികളെയും
സ്വന്തം പാർട്ടിയിലുള്ള എതിരാളികളെയും വിലക്ക് വാങ്ങാവുന്ന ഓപ്പറേഷൻ കമല ഒരു വശത്ത്, പണം ഉപയോഗിച്ച ഒരു വശത്ത്, മറ്റൊരു വശത്ത് തീവ്ര വർഗീയത, ഇത് രണ്ടും ഈ രാജ്യത്ത് പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണ്, ജനാധിപത്യം ഉദിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. അതിലേക്ക് നമുക്ക് എത്താം. ജെ ഡി എസ് നേതാവ് കൂടിയായ ശ്രീ പാലോട് സന്തോഷ്, ശ്രീ പാലോട് സന്തോഷ്, കോൺഗ്രസും ബി ജെ പിയും ഇത് പറയുമ്പോൾ ഒരു മതേതര ഇടം കോൺഗ്രസും ബി ജെ പിയും അല്ലാതെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. എസ് പിയും ബി എസ് പിയും വൈ എസ് ആറും അടക്കമുള്ള വലിയ ഡി എം കെയും ഒക്കെ അടക്കമുള്ള വലിയ ചില കൂട്ടുമുന്നണികൾ പണ്ട് വി പി സിംഗിന്റെയും അല്ലെങ്കിൽ ദേവഗൌഡയുടെയും ഒക്കെ കാലത്ത് രൂപപ്പെട്ടതുപോലെയുള്ളതിന് സാധ്യതകളുണ്ട് എന്ന് കാണുകയാണ്. ഈ ആറാം ഘട്ടം വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു മതേതര ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ കശാപ്പ് ചെയ്തുകൊണ്ട് ലോകത്തിലെ സാമ്പത്തിക മൂലധന ശക്തികളുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായെയും ഈ തൂത്തെറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമാണ്. ഈ സംസ്ഥാനങ്ങളുടെ കണക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമാണ് നമ്മൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന 5 വർഷമായി ഏത് ജനഹീയ പ്രശ്നങ്ങൾ അല്ലെ ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കുവാൻ അവർ കഴിഞ്ഞിട്ടുണ്ടോ? 14-15 പോലുള്ള ബഡ്ജറ്റ് കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഉന്നയിക്കുന്ന 2-3 കാര്യങ്ങൾ അജിംഷ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്. ബാബറി മസ്ജിദ് തകർന്നു. ആ ബാബറി മസ്ജിദ് തകർന്നതിൻ്റെ പേരിൽ രാമക്ഷേത്രം ഉണ്ടാകുമെന്നാണ് സംഘപരിവാർ ശക്തികൾ പറഞ്ഞത്. ബി ജെ പി തന്നെ യു പിയിലും ഇന്ത്യയിലും ഭരിച്ചു, അവർ രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നില്ല. ഈ രാമക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നതിന് കാരണം എന്താ? ഇന്ത്യയിൽ 5000-ത്തോളം ജാതികളും ഉപജാതികളും വരുന്ന ഹിന്ദു മതത്തെ ഒരുമിച്ച് നിർത്താൻ ഇന്ത്യയിലെ 2-ാമത്തെ മതമായ മുസ്ലിങ്ങളെ എതിരാക്കി നിർത്തുക, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇവർ രാമൻ്റെ പേര് പറയുന്നു. ഏത് രാമനാ? ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ, സാഹോദര്യ സമത്വം, സ്നേഹം ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചെന്നാണ് ഐതിഹ്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഗാന്ധിജി രാമ എന്ന് പറയുന്നത്. ഇവർ പറയുന്ന രാമ ആരാ? റിലയൻസും അദാനിയും മോഡിയും അതുപോലെ തന്നെ അമിത്ഷായും ഉൾപ്പെടുന്നതാണ് രാമ. RAMA, റിലയൻസ്, അദാനി, മോഡി, അമിത്ഷാ. പിന്നെ രാമൻ എന്ന് വേണമെങ്കിൽ ധീരമോദി കൂടി ആയിട്ട് രാമനുമായി, അല്ലാതെ ശ്രീരാമന്റെ പേരിലാണ് ഇവർ പറയുക. മറ്റൊരു കാര്യം, നമ്മൾ വേദപുസ്തകങ്ങളുണ്ടല്ലോ, ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും 3 എണ്ണത്തിലും എന്താ പറയുക, നിങ്ങൾ ആർക്ക് മാപ്പ് കൊടുത്താലും നന്ദികേട് കാണിക്കുന്ന മാപ്പ് കൊടുക്കരുന്ന. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിവാദമായി. ഞാൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാണ്. അദ്ദേഹം കള്ളൻ മാത്രമല്ല, കൊലപാതകം കൂടിയിട്ടാണ്. ഗോത്ര കലാപത്തിൽ ഇതുവരെ ക്ഷമ പറയാൻ തയ്യാറാകാത്ത ഒരാളല്ലേ? നമുക്കറിയാലോ വാജ്പേയി പറഞ്ഞാണല്ലോ പിന്നെ നരേന്ദ്രമോദിക്കെതിരെ നടപടി എടുക്കണമെന്ന്. ആ വാജ്പേയിക്കെതിരെ നടപടി എടുക്കാത്ത ആരാ? LK അദ്വാനിയാണ്. ആ LK അദ്വാനി ഇപ്പൊ എവിടെയാ? LK അദ്വാനി നമ്മൾ ആദ്യമൊക്കെ കണ്ടു നരേന്ദ്രമോദി പോയി കാലിത്തോട്ട് തൊഴുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പോലീസ് പരേഡിൽ പ്രസിഡന്റിനെ അഭിവാദ്യം അർപ്പിക്കുന്ന പോലീസ് ഓഫീസർ പോലെ നിൽക്കുന്നു. നരേന്ദ്രമോദി വരുമ്പോൾ ആ ലാൽ കിഷോർ അദ്വാനിയെ കണ്ടപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നി. ആ ലാൽ കിഷോർ അദ്വാനിയോട് നീതി പുലർത്താത്ത, നന്ദി പുലർത്താത്ത നരേന്ദ്രമോദി ഇന്ത്യയിലെ 130 കോടി ജനതയ്ക്ക് എങ്ങനെ നീതി പുലർത്തും? മറ്റൊന്ന്, നിങ്ങൾ 3-4 നൂറ്റാണ്ടിൽ പറഞ്ഞ ഒരു സിമ്പിൾ എളുപ്പം പറയുന്നത് ഖർ വാപ്പസി, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ. ആരോട്? ദളിതുകളോട്. ഇന്ത്യയിൽ 68% വരുന്ന ദളിതുകളോട് പറയുന്നു നിങ്ങൾ വീട്ടിലേക്ക് വരാൻ, ഖർ വാപ്പസി. ഏത് വീട്ടിലാണ് സാർ വരേണ്ടത്? ഇന്ത്യയുടെ ഭരണഘടനയിൽ 25-ാം വകുപ്പിലും 26-ാം ഉപവകുപ്പിൽ വളരെ വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തിക്ക് കേന്ദ്രീകൃതമാണ് മതതാല്പര്യം, അവൻ്റെ മതവിശ്വാസം. ആ മതവിശ്വാസം സംരക്ഷിക്കാൻ അവനാണ്. അതിനെതിരെ പറയാൻ ഒരു നിയമത്തിനും അധികാരമില്ല. എന്നാൽ RSS എന്താ പറയുക? ഹിന്ദു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോയാൽ അത് മതപരിവർത്തനം, മറ്റു മതങ്ങളിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് വന്നാൽ മതപരിവർത്തനമല്ല. ഇതെന്ത് ന്യായമാ? അതുകൊണ്ട് നിങ്ങളുടെ അജണ്ട എന്താണ്? ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളെ ഒരുമിച്ച് നിർത്തണം, അല്ലാതെ ശ്രീരാമനോടുള്ള ഇതല്ല. നിങ്ങൾക്ക് ഭക്തി കൊണ്ടല്ല, അധികാരത്തിന്റെ ആർത്തി കൊണ്ടാണ്. അധികാരത്തിന്റെ ആർത്തിക്ക് വേണ്ടി മതത്തെ പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഏതും നിങ്ങൾ ചെയ്യും. അവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണേണ്ടത്. ഇന്ത്യയിൽ കഴിഞ്ഞ് നിങ്ങൾ 31% വോട്ട് കിട്ടുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാദേശിക കക്ഷികൾ അവിടെ ചുരുങ്ങി. 10 വർഷത്തെ UPയുടെ ഭരണം കൊണ്ട് എല്ലാ പ്രാദേശിക കക്ഷികളും അവിടെ ചുരുങ്ങി. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം അറിയാം, ഇന്ദിരാഗാന്ധിക്കെതിരെയും അത് കഴിഞ്ഞ ഓരോ ഘടകങ്ങളും നമുക്കറിയാം. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ആ മൂവ്മെന്റിന് എതിരായി വന്നൊരു ചരിത്രമുണ്ട്. അതുകൊണ്ട് അജിംഷ ജോർജൻ ഒരു മറുപടി ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് 23-ാം തീയതി ചർച്ച ഇടപെടും. ഞാൻ ഇത് പറയും, ബി ജെ പിക്കെതിരായ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകും. പക്ഷേ ഇന്ന് ബി ജെ പിയിലുള്ള പല നേതാക്കളും ആ ഗവൺമെന്റ് ഭാഗമായിരിക്കും. തീർച്ചയായും. അതായത് 77-ന് ശേഷം രൂപം കൊണ്ടതുപോലെ പ്രാദേശിക കക്ഷികൾക്കടക്കം പ്രാധാന്യമുള്ള ഒരു വലിയ
കൂട്ടുമുന്നണി പക്ഷെ ഇന്ത്യയിൽ ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്നതാണ് സ്റ്റേറ്റിൽ യു പി പോലുള്ള ഒരു സ്റ്റേറ്റിൽ എസ് പിയും അതുപോലെ മായാവതിയും ഒരുമിച്ച് നിൽക്കുന്നു അവിടെ ദളിതുകളും ന്യൂനപക്ഷങ്ങളും. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വളരെയധികം സംശയത്തോടുകൂടിയാണ് ഈ ഗവൺമെന്റിനെ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലാൽകിഷോർ അദ്വാനിയോട് നീതി പുലർത്താത്ത, ഇന്ത്യയിലെ സാധാരണ ജനം കർഷകരോടും കർഷക തൊഴിലാളികളോടും ദളിതുകളോടും നീതി പുലർത്താത്ത ഒരു മാത്രമോ? എന്താ നരേന്ദ്രമോദി പറഞ്ഞത്, ഗോ മാതാ എന്ന് പറഞ്ഞത് അമ്മയുടെ അടുത്ത് ക്യൂവിൽ പോയി നിൽക്കാൻ പറഞ്ഞത് അന്ന് നോട്ട് നിരോധന സമയത്ത്. അപ്പോൾ അമ്മയോട് പോലും നീതി പുലർത്താത്ത നരേന്ദ്രമോദിയാണ് എന്നാണ് എനിക്ക് വളരെ വ്യക്തം. അതുകൊണ്ട് കെ വി എസ് 23-ാം തീയതി നമുക്ക് ചർച്ച ചെയ്യാം. മറുപടിക്ക് കെ വി എസ്, അതായത് ഇവിടെ പറഞ്ഞ ആരോപണങ്ങൾ, അതായത് ജാതി രാഷ്ട്രീയം വെച്ച് മാത്രമുള്ള കളികൾ ബി ജെ പി ഇനി സഹായിക്കില്ല എന്ന് കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. ഒപ്പം സി പി എമ്മും ജെ ഡി എസും ഒക്കെ പറയുന്നത് അനുകൂലവും പ്രതികൂലവുമായ ശത്രുക്കളിൽ ആടി ഉലയുകയാണ് ബി ജെ പിയുടെ അന്തരംഗം. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ വലിയ ഒരു സമീപനമായി അവിടെ നിൽക്കുന്നു. മോദിയെ വാനോളം ഉയർത്തിയിരുന്ന ടൈം മാഗസിൻ തന്നെ വിഭജനത്തിന്റെ നേതാവ് എന്ന അർത്ഥത്തിൽ പറയുന്നു. അതൊരു പക്ഷേ പലതരത്തിലും ഉള്ള പോസിറ്റീവായി ബി ജെ പിക്ക് വരാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് മൊത്തത്തിൽ കൂട്ടുമ്പോൾ ബി ജെ പിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് തിരിച്ചടികളാകും എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആറാം ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ ചർച്ച പുരോഗമിക്കുന്നത് അത്തരത്തിൽ കൂടിയാണ് കെ വി എസ്. അജിം ഷാദെ, ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ രാഷ്ട്രീയം പറയാം, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല. അതേസമയത്ത് നമ്മളൊരു കാര്യം വിശദമായിട്ട് പരിശോധിച്ചു നോക്കൂ. 2014 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉന്നയിച്ച ആക്ഷേപങ്ങളല്ലാതെ വേറെ എന്താണ് ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നത്? 2014 ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റെല്ലാവരും പറഞ്ഞിരുന്നത്. യു പിയിൽ 10 കാശിൻ്റെ സീറ്റ് ബി ജെ പിക്ക് കിട്ടില്ല എന്ന് പ്രവചിച്ച വിദഗ്ധന്മാരെയാണ് അന്ന് നമ്മൾ കണ്ടത്. അവസാനം വോട്ടെണ്ണിയപ്പോൾ 73 സീറ്റ് അമിത്ഷായുടെ പോക്കറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, അരിത്തമെറ്റിക്സ് കൊലപാതകത്തിന്റെ വ്യാപാരി എന്നടക്കം പറഞ്ഞിരുന്ന അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അത് ശരിയാണ്, 100% ശരിയാണ്. പക്ഷേ അന്ന് മോദി ഗുജറാത്തിൽ ഉണ്ടാക്കിയ വലിയ വികസനത്തിന്റെ ഒരു പതിപ്പ് രാജ്യത്തുണ്ടാക്കും എന്ന ഒരു തെറ്റിദ്ധാരണ ജനതയുടെ ഭാഗത്ത് രൂപപ്പെടുത്തിയിരുന്നു. ഒപ്പം 2 വർഷത്തെ യു പി എ ഭരണകാലത്തിന് ശേഷം, 2 പ്രാവശ്യത്തെ യു പി എ ഭരണകാലത്തിന് ശേഷമുള്ള മാറ്റം ആഗ്രഹിച്ചിരുന്നു. നോക്കൂ, ഇപ്പോഴോ നോട്ട് നിരോധനം, ജി എസ് ടി, ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമുള്ള ആശങ്കകൾ, ഒപ്പം വലിയ അർത്ഥത്തിൽ രാജ്യത്തെ വിഭജിക്കുന്നു എന്നതിൻ്റെ പേര് വലിയ ആരോപണങ്ങളായി നിൽക്കുകയാണ്. രാജ്യത്തെ വിവിധ വിഭാഗങ്ങൾ ആശങ്കയിലാണ്, ആ മുൾമുനയിലാണ് നിന്നിട്ട് ഈ ആരോപണങ്ങൾ ഇറക്കുന്നത്. അതുകൊണ്ട് 2014 ശരിയാണ് കെ വി എസ് പറഞ്ഞത്, 2014 അക്ഷരാർത്ഥത്തിൽ ആവർത്തിച്ചുകൊണ്ടുള്ള, പക്ഷേ മറുവശം പരിശോധിക്കപ്പെടണം. അവിടെ അനുകൂലമായ ഘടകങ്ങൾ ഒന്നുമില്ല കെ വി എസ്. ഞാൻ പറഞ്ഞോട്ടെ അജിം ഷാദെ, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. അജിം ഷാദ് പറഞ്ഞതും ശരി തന്നെയായിരിക്കാം, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അതിനകത്ത് ആക്ഷേപിക്കുന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് അജിം ഷാദെ, ഈ 2014 ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന്റെ കരുത്ത് 2019 അതിനില്ല. ഇപ്പൊ അനിൽ ബോസ് ഇവിടെ ഉണ്ടല്ലോ, നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് അനിൽ ബോസിന് പറയാൻ പറ്റുമോ 2 അക്കം കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? കേരളത്തില് ഈ ആർ എസ് പിയും ലീഗും കേരള കോൺഗ്രസും ഒക്കെ ചേർന്നാൽ ചിലപ്പോ 10-12 സീറ്റ് കിട്ടുമായിരിക്കും പരമാവധി. വേറെ ഏതാ പഞ്ചാബിൽ കിട്ടുമായിരിക്കും. വേറെ ഏത് സംസ്ഥാനത്താ കോൺഗ്രസിന് 2 അക്കം സീറ്റ് കിട്ടാൻ പോകുന്നത്? ഇത്തവണ നേരത്തെ എൻ്റെ സുഹൃത്ത് വിദ്യം സൂചിപ്പിച്ചല്ലോ, രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ തോറ്റില്ലേ എന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ബി ജെ പിക്ക് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ക്ലീൻ സ്വീപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, ഗുജറാത്തും ഒക്കെ.
പക്ഷെ കോൺഗ്രസിന് കിട്ടാവുന്ന വിരലിലെണ്ണാവുന്ന സീറ്റുകളായിരിക്കും. അതാണ് അവിടുത്തെ രാഷ്ട്രീയ ട്രെൻഡ്. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവ ധൈര്യമായിട്ട് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ബി ജെ പി 2014 പോലെ തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലുണ്ടാവും. എൻ ഡി എയുടെ സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ ജനതാദളസിന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ പല കാര്യങ്ങളും. കർണാടകത്തിൽ അവരുടെ സ്ഥിതി എന്താ? അജിം ഷാസ് ശ്രദ്ധിച്ചോ? ഇന്നലെയോ മിനിയോ എന്നിട്ട് കർണാടകത്തിലെ മന്ത്രിസഭാ യോഗം ചേർന്നിട്ട് അവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശാൻ വേണ്ടി കജാവി എന്ന് കാശ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ ചാനലിൽ വന്നില്ലല്ലോ. 32 കോടിയോ 38 കോടിയോ കൊടുക്കാൻ പോണു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? കുമാരസ്വാമിയോട് ഒരു ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നു. ആ വഴിപാട് കഴിച്ചില്ലെങ്കിൽ ഈ 23-ാം തീയതി കഴിയുമ്പോൾ സർക്കാർ നിലം പതിക്കുമെന്ന്. ആ നിലയിലേക്ക് ഖജനാവിൽ നിന്ന് കാശെടുത്തിട്ട് അമ്പലത്തിന്റെ ശ്രീകോവിൽ സ്വർണം പൂശാൻ നടക്കുന്ന ഇടതുപക്ഷ പാർട്ടികളാണ് ഈ ജനതാദളസിനെ പോലുള്ളവര്. അവർക്ക് ദേവഗൌഡയ്ക്ക് പോലും ഇത്തവണ കർണാടകത്തിൽ വിജയ പ്രതീക്ഷയില്ല. അതാണ് കർണാടകത്തിലെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ്, 2 അക്കം സീറ്റ് കിട്ടുന്ന എത്ര സംസ്ഥാനങ്ങൾ കോൺഗ്രസിനുണ്ടെന്ന് പറയട്ടെ അനിൽ ബോസ്. അതാണ് അവസ്ഥ. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാജീവ് ഗാന്ധിയുടെ ഇഷ്യൂ ഞങ്ങൾ വലച്ചഴിച്ചതല്ല. പ്രധാനമന്ത്രിയെ നാട് നീളം നടന്നിട്ട് അഴിമതിക്കാരൻ ചൌക്കിദാർ ചോർന്ന് പറഞ്ഞ് നടന്നപ്പോ നിങ്ങളുടെ അച്ഛനും അഴിമതി നടത്തിയിട്ടില്ല എന്നൊരു ചോദ്യം മാത്രമേ നരേന്ദ്രമോദി ചോദിച്ചുള്ളൂ. അതിന്റെ പിന്നാമ്പുറങ്ങളിലാണ് പിന്നീട് നമ്മൾ കേട്ട കഥകളൊക്കെ പുറത്തു വന്നത്. ഇപ്പോ ഡൽഹിയിൽ ഇന്ന് കിട്ടുന്ന വിവരം, പഴയ ഡൽഹി സിഖുകാരുടെ കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച നാടാണ്. അവിടെയൊക്കെ സിഖ് സമൂഹം മുഴുവൻ ഇത്തവണ കോൺഗ്രസിനെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാണാം നമുക്ക്. പഞ്ചാബിൽ അതിന്റെ പരിണിത ഫലമുണ്ടാകും. അതുകൊണ്ടാണ് അവസാന നിമിഷത്തില് സാം പിട്രോയെ പോലും, രാഹുൽ ഗാന്ധി എന്റെ ഗുരുനാഥനാണ്, എന്റെ അഡ്വൈസറാണെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നടന്നിരുന്നതാ, ആ സാം പിട്രോയെ പോലും തള്ളി പറയേണ്ട ഗതികേട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഉണ്ടായത്. അതുകൊണ്ട് ഇനി കോൺഗ്രസിന് തല ഉയർത്തി നിൽക്കാൻ പറ്റൂല. കെ വി എസ് മുന്നോട്ട് വെച്ചത് ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഈ കർണാടകത്തിലെ ക്ഷേത്രം പൂശാൻ വേണ്ടി മാത്രമല്ല, ഈ ദിഗ്വിജയ് സിംഗും പ്രജ്ഞാ സിംഗ് ഠാക്കൂറും ഒക്കെ, പ്രഗത്യാ സിംഗ് ഠാക്കൂറും ഒക്കെ മാറ്റുരയ്ക്കുന്ന അവിടെ യാഗങ്ങളാണ് കൂടുതൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ എന്ന ആക്ഷേപമുണ്ട്. അതായത് രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, ജനത നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ, വിയർപ്പും രക്തവും മണ്ണും ഏറ്റുമുട്ടുന്ന ഈ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മോദി ഭരണത്തിന്റെ കീഴിലെത്തിയെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുകൂടി ഉണ്ട്. അതിനർത്ഥം അവർ തെളിക്കുന്ന പാതയിൽ അതല്ലെന്നോ അത് വലുതാണെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നതിൽ അനിൽ ബോസ്. അങ്ങനെയാണെങ്കിൽ കെ വി എസ് ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ കോൺഗ്രസിന് മറുപടി ഉണ്ടാകണം. കെ വി എസ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിഖുകാർക്കെതിരെ ഭീകരമായ കലാപം നടത്തി അല്ലെങ്കിൽ കൂട്ടക്കൊല നടത്തി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ആരോപണങ്ങൾ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾ ഉന്നയിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഇന്ദിരാജിയുടെ മരണത്തിന് ശേഷം നടന്നിട്ടുള്ള അതിപ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ അരങ്ങേറിയ കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പഞ്ചാബിൽ നിങ്ങൾ എടുത്തു നോക്കൂ, സിഖുകാരേതായാലും ഉള്ളത് ഡൽഹിയിലേക്കാൾ കൂടുതൽ പഞ്ചാബിലാണല്ലോ, ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ ഉള്ളത് പഞ്ചാബിലാണല്ലോ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്, സിഖ് മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അവിടെയാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളാണ് വിജയിക്കുന്നത്. അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ, പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ, അവിടെ എല്ലാം ഞങ്ങളാ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും സിഖ് കൊലപാതകം നടത്തിയ കോൺഗ്രസുകാർ എന്ന നിലയിൽ വലിയൊരു പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുവിട്ടാൽ ഞങ്ങൾക്കങ്ങ് ജയിച്ചു കയറിക്കളയാം എന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് മൂഢസ്വർഗത്തിലാണ് എന്ന് കെ വി എസ് ഹരിദാസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒന്ന്. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, 2 അക്കം തേക്കുന്ന ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ വളരെ വിനീതമായി പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏകപക്ഷീയമായ മുന്നേറ്റത്തിന് ഇട നൽകിയത് ഒന്ന് ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളാണ്. 105 പാർലമെന്റ് സീറ്റുകൾ വരും അവിടെ. ആ 105 പാർലമെന്റ് സീറ്റിൽ ഇന്ന് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യ
ഈ രണ്ട് പാർലമെന്റ് അംഗങ്ങൾ ഒഴിച്ച് വേറെ ആരും കോൺഗ്രസ് പാർട്ടി ജയിച്ചില്ല. കെ വി എസ് ഹരിദാസിന് പറയാൻ കഴിയുമോ ഈ പഴയ 103 സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ കഴിയുമെന്ന്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ രണ്ടക്കത്തിനപ്പുറമുള്ള നിലയിലേക്ക് പോകാൻ കഴിയുന്ന ശക്തി കോൺഗ്രസിന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഗുജറാത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബോധ്യപ്പെടുത്താൻ കഴിയും. കൃത്യമായ പാർട്ടിയുടെ സർവേ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ കൊടുങ്കാറ്റാഞ്ഞടിച്ചാൽ, കോൺഗ്രസിനെതിരെ വലിയൊരു ജനവികാരം ആളിക്കത്തിയാൽ ഞങ്ങൾ താഴോട്ട് പോയാൽ എത്ര സീറ്റ്, ഞങ്ങൾക്ക് അനുകൂലമായി ജനം ചിന്തിച്ചാൽ എത്ര സീറ്റ്, അതൊക്കെ വളരെ കൃത്യമായ കണക്കുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് ചുമതല വഹിച്ചയാളാണ്, ആ തെരഞ്ഞെടുപ്പിൽ ഒബ്സർവറായി പോയയാളാണ്. അവിടെ 28 സീറ്റുണ്ട്. ആ 28 സീറ്റിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടായി കെ വി ഹരിദാസ് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടറിയില്ല എന്ന് നടിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ 21 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുക, ഒരു തർക്കവും വേണ്ട. അവിടെ ഞങ്ങൾ വളരെ വലിയ മുന്നേറ്റം നടത്തും. അവിടുത്തെ പ്രത്യേകത മനസ്സിലാക്കൂ, ജെ ഡി എസും കോൺഗ്രസും രണ്ടായി നിന്നിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നായി നിന്നാണ് അവിടെ മത്സരിക്കുന്നത്. 21 സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്ന കർണാടകത്തിൽ. തമിഴ്നാട്ടിൽ ഞങ്ങൾ ഡി എം കെയുമായിട്ട് സഖ്യമുണ്ട്. ആ തമിഴ്നാട്ടിലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നവർ ജയിച്ചു വരും. എവിടെയാ ജയിച്ചു വരാത്തത്? കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പോയാലും, എത്ര കൊടുങ്കാറ്റെതിരായിട്ട് ആഞ്ഞടിച്ചാലും 138 മുതൽ 213 വരെയുള്ള സീറ്റിനിടയിൽ ഒരു നമ്പറായിരിക്കും കോൺഗ്രസ് പാർട്ടി കരസ്ഥമാക്കാൻ പോകുന്നത്, ഒറ്റപ്പാർട്ടി എന്നുള്ളതിലേയും. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 336 സീറ്റ് എൻ ഡി എക്ക് ഉണ്ട് എങ്കിൽ അത് 220 മറികടക്കാൻ കഴിയുന്ന ജനവിധിയല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് കെ വി എസ് ഹരിദാസിന് അത്യധികം ആവേശമൊന്നും വേണ്ട. പിന്നെ അജിംഷാദ് പറഞ്ഞു, കഴിഞ്ഞ 2014 പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കുന്നതെന്ന് കെ വി എസ് പറഞ്ഞതെല്ലാം ശരിവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. അജിംഷാദ് അത് തെറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പി എ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കാലയളവിൽ ഉണ്ടായി എന്ന് പറയുന്ന കുറച്ച് അഴിമതി ആരോപണങ്ങൾ, അത് ജനം വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മുൻപാകെ അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന പ്രചരണ തന്ത്രം ആവിഷ്കരിക്കാൻ ബി ജെ പിക്കും മറ്റു തന്നെ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾക്കും കഴിഞ്ഞിരുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, അന്ന് മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞതോ വർഗീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞതോ ഗോദ്ര കൂട്ടക്കൊലയെ കുറിച്ച് പറഞ്ഞതോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ അപ്പുറമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 5 ഏറെ പ്രതീക്ഷ നൽകി യു പി എ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു വന്ന ആളുകൾ, 2G സ്കാം അടക്കമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ജയിച്ചു വരാൻ ഏറ്റവും കൂടുതൽ അവസരമൊരുക്കിയ വിഷയമായിരുന്നല്ലോ 2G സ്കാം. എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്? 2G സ്കാമിൽ യാതൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ സ്ലിപ്പ് കൊടുക്കാൻ മാത്രമല്ല ഈ ഗവൺമെന്റ് കഴിഞ്ഞുള്ളൂ. അവർ പറയട്ടെ, ഇവർ രാമക്ഷേത്രം പണിയും എന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാകെ പറഞ്ഞു. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഈ 5 ഒരു കല്ലിടാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് 2 കോടി തൊഴിലുകൾ കൊടുക്കും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചോ? 15 ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചോ? എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് റാഫേൽ ഇടപാടിൽ നടന്നിട്ടുള്ളത്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. ഒരു പാർട്ടിക്കും ഒരു പരിധിക്കും, ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് ഏകപക്ഷീയമായ ഒരു പാർട്ടിക്ക്, നേരത്തെ സജീവ് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ 2014 ശേഷം. ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിരുന്ന ഒറ്റപ്പാർട്ടി ഭൂരിപക്ഷം അത് ബി ജെ പിക്കാണ് കിട്ടിയത്. ആ ഭൂരിപക്ഷത്തിന്റെ ദാർഢ്യം കൊണ്ടാണ് പാർലമെന്റിൽ ചർച്ച ചെയ്യാത്തത്, പത്രക്കാരെ കാണാത്തത്, ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ലാത്തത്. അപ്പോ 2014 പറഞ്ഞത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്നത്, അല്ലെ ജനം ചർച്ച ചെയ്യുന്നതെന്ന് വേണ്ട. ജനങ്ങളെ എല്ലാ വാഗ്ദാനങ്ങളും നൽകി കബളിപ്പിച്ച, മണിക്കൂർ ഇടവിട്ട് കള്ളം മാത്രം പറയുന്ന, ജനങ്ങളോട് യാതൊരുവിധ സമീപനവും സുതാര്യമായ സമീപനവും സ്വീകരിക്കാത്ത, പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത, വർഗീയത മാത്രം ആയുധമാക്കി മാറ്റുന്ന, അഴിമതി ഈ രാജ്യം എഴുതിരിക്കുന്ന ഒരു നേതാവിനെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒരു തർക്കവും വേണ്ട. 2014 അല്ലെ 2019 എന്ന് 23 നമുക്ക് ബോധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 23 വരുന്ന ഫലം നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസും മതേതര കക്ഷികളും ചേർന്നുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഞാൻ പല കെ വി എസ് എന്നേക്കാൾ പരിചയസമ്പന്നനാണ്, പല സംസ്ഥാനത്തും പോയി മാധ്യമ പ്രവർത്തനം അടക്കം നടത്തി. പക്ഷെ എന്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ, മേഘാലയയിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും കർണാടകയിലും അടക്കം ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളുമായി പാർട്ടി ഏൽപ്പിച്ച ദൗത്യമായി പോയിട്ടുള്ള ആളെന്നുള്ളതിൽ, ഡൽഹി അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളെന്നുള്ളതിൽ ഞാൻ പറയാണ്, ശക്തമായ തിരിച്ചുവരവ് നടത്തും. പിന്നെ ഇവിടെ പറഞ്ഞു ആം ആദ്മിയും കോൺഗ്രസും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു, അതല്ല.
അവിടുത്തെ സ്ഥിതി അതല്ല, അതുകൂടെ പറയട്ടെ, ആരോപണമായി പറഞ്ഞുകൊണ്ട് പറയാം. അവിടെ ആം ആദ്മിയും കോൺഗ്രസുമായി സഖ്യം, ആ സഖ്യത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പല ഒരു പരീക്ഷിച്ചു. പക്ഷെ കോൺഗ്രസിന് പ്രസ്റ്റീജിയസ് ആയിട്ട് ജയിച്ചു വരുന്ന സീറ്റുകളുണ്ട്. ആ സീറ്റുകളെ സംബന്ധിച്ച് ഷീലാ ദീക്ഷിതരെ പോലുള്ള ആളെ മാറ്റി നിർത്തിക്കൊണ്ട് സഖ്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുമോ? അജയ് മാക്കറെ പോലുള്ള ആളെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു സഖ്യം ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ അങ്ങനെ സഖ്യമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ വ്യക്തിത്വം പടയം വെക്കുന്ന ഒരു സഖ്യത്തിന് ഞങ്ങളില്ല. അവിടെ കൃത്യമായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട്, ഞങ്ങളുടേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള മത്സരത്തിലാണ് ഞങ്ങൾ പോകുന്നത്. നല്ല മത്സരം. അതായത് ശരിയാണ്, നോട്ട് നിരോധനം, ഒപ്പം തൊഴിലില്ലായ്മ വർദ്ധിച്ചത്, റഫേൽ പോലെയുള്ള അഴിമതികൾ, ഇതൊക്കെ പറയാനായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ കോൺഗ്രസ് പോലും ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ചിലർക്കെതിരെ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന വാർത്തകൾ പോലെ ഒരു ഫോളോ അപ്പോ അതിന്റെ തുടർച്ചയോ ഓരോ ജനങ്ങളിലേക്കും അതെത്തുന്ന ശക്തമായ ക്യാമ്പയിനോ കോൺഗ്രസ് വലിയ അർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്ന് പറയണം. കോൺഗ്രസ് മോദിക്കെതിരെ ഉന്നയിച്ചതും ഇപ്പോൾ അനിൽ ബോസ് പറഞ്ഞതും ഒക്കെ അക്ഷരം പ്രതി ശരിയാണ്. പക്ഷേ അത് അതാത് ശക്തിയുടെ അർത്ഥത്തിൽ എല്ലാ ജനങ്ങളിലേക്കും നിരന്തരം നിർത്താൻ പരാജയപ്പെടുകയാണ്. ഒരു വിവാദം ഒരു ഘട്ടത്തിൽ അനുകൂലമായി, ഏറ്റവും ഒടുവിൽ എത്തിയ സിഖ് വിരുദ്ധ കലാപം അല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്കെതിരെ ഈ വെടി മോദി പൊട്ടിച്ചു കഴിയുമ്പോൾ പിന്നീട് ഇതെല്ലാം കളഞ്ഞ് കോൺഗ്രസ് അതിന്റെ പിറക്കെ പോവുകയാണ്, അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ. അവർ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുകൂലമായി രൂപപ്പെടുന്ന ഒരു പ്രചരണ ശൈലി അവിടെ ഉണ്ടാവുകയാണ്. മോദി ചെയ്തത് ദ്രോഹം, ജനങ്ങൾ കേൾക്കേണ്ടി വന്ന വലിയ അർത്ഥത്തിലുള്ള നഷ്ടം, ഇത് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് വിജയിച്ചോ പ്രചരണത്തിന്റെ ഈ ആറാം ഘട്ടത്തിന്റെ തലേന്നാൾ. സജേഷ്. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് വിജയിച്ചോ എന്ന ചോദ്യത്തിന് ഈ ഇതിലൊരു പ്രശസ്തിയുമില്ല. കാരണം നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ശ്രീ കെ വി എസ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2014 ചോദിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക്, ആ പ്രചരണത്തിനേക്കാൾ അപ്പുറത്തേക്ക് എന്തുണ്ട് 2019? 2014 അല്ല കാണേണ്ടത്. നിങ്ങൾ നോക്കൂ, 2004 തെരഞ്ഞെടുപ്പ് ഏതാണ്ട് സമാനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് തുല്യമായി. കാരണം ആ തെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് അവസാനിക്കുന്നു. അന്ന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരുന്നു? ഇതേ രീതിയിലാണ്. ഇന്ന് റാഫേൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് ചർച്ച ചെയ്തത് ശവപ്പെട്ടി കുംഭകോണമായിരുന്നു. ആ ചർച്ചയിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത് തീവ്ര ദേശീയതയും വർഗീയതയുമായിരുന്നു. അന്ന് ആ ഗവൺമെന്റ് കാലത്താണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിസിവൻ ഇൻവെസ്റ്റ്മെന്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ വിൽക്കാൻ, കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയെ വിൽക്കാൻ ഒരു വകുപ്പുണ്ടാക്കിയത്. അപ്പോ അതുപോലെ തന്നെ ഇന്ത്യയെ കോർപ്പറേറ്റ് വൽക്കരിച്ച അദാനിക്കും അംബാനിക്കും വിറ്റ കാലം, ഇതാണ് സമാനമായിട്ടുള്ളത്. എന്നാൽ 2009 നോക്കൂ, 2009 ഈ ആ ഗവൺമെന്റിൽ കോൺഗ്രസ് ഇതരമായി, കോൺഗ്രസ് ഒന്നാം യു പി എ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിലും എല്ലാ പ്രാദേശിക പാർട്ടികളുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണയോടുകൂടി ആ ഗവൺമെന്റിനെ പറ്റി ആക്ഷേപമില്ലായിരുന്നു. അതുകൊണ്ട് 2009 കോൺഗ്രസിന് തന്നെ നേതൃത്വം കൊടുത്ത കോൺഗ്രസിന് ഞങ്ങളുടെ ഗവൺമെന്റ് നല്ലതാണ് എന്ന് പറഞ്ഞ് അധികാരത്തിൽ തുടരാൻ വേണ്ടി കഴിഞ്ഞു. 2009 കഴിഞ്ഞ് 2014 ആകുമ്പോഴേക്ക് മോദിക്ക് ഒരു മുദ്രാവാക്യം വെക്കാൻ വേണ്ടി പറ്റി. ബി ജെ പിക്ക് എന്ത് അച്ചാതിനായക എന്തുകൊണ്ട് പറ്റി? അത് 2009 തുടങ്ങിയ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും വിരുദ്ധമായ ഇടതുപക്ഷ പിന്തുണയില്ലാത്ത കോൺഗ്രസ് ഗവൺമെന്റ് അത് ദുരിതമായിരുന്നു സമ്മാനിച്ചത് എന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട്, നല്ല ദിനങ്ങൾ വരാൻ വേണ്ടി പോകുന്നു എന്ന പ്രതീക്ഷ നൽകി, അവിടെയാണ് നേരത്തെ അനിൽ ബോസ് പറഞ്ഞ 15 ലക്ഷവും എല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകൾ, പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകർത്തു. ജനങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായി. അതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായത്. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോ ചർച്ച ചെയ്ത് തന്നെ ടൈംസ് മാഗസിൻ പറയുന്നത്, ഈ രാജ്യത്തെ ഒരു വശത്ത് വിൽക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും തന്നെയാണ്. പലരുടെ സന്തോഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചുരുങ്ങിയ ചില ഒരു സമയം കെ വി എസിലേക്ക് കൂടി കൊടുക്കുകയാണ്. കെ വി എസ്, അതായത് നോക്കൂ, ഇവിടെ സജേഷ് ശരിയായ ദിശയിലാണ്. അതായത് കോൺഗ്രസിനെ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ബി ജെ പി വിരുദ്ധതയുടെ ആശയം ഭിന്നിക്കാതിരിക്കാനുള്ള കരുതൽ സജേഷ് വരെ കാട്ടുകയാണ്. ഈ അർത്ഥത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്ന് രൂപപ്പെടുകയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിക്കാൻ വന്നത്. ഞാൻ ചോദിക്കാൻ വന്നത് രാം മാധവ് പറഞ്ഞതിലെ ആത്മവിശ്വാസക്കുറവാണ്. നാഗ്പൂരിൽ നിന്നെത്തിയ ഗഡ്കരി പറഞ്ഞതാണ് അമിത്ഷായെയും മോഡിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ഈ കൂട്ടുകെട്ടിനെതിരെ. അതായത്
ബി ജെ പി പാളയത്തിൽ ഭിന്നതയുണ്ട് എന്ന് വ്യക്തമാണ്. രാം മാധവന്റെ ആത്മവിശ്വാസക്കുറവ്, പഴയ ഭൂരിപക്ഷം കിട്ടില്ല എന്ന ആത്മവിശ്വാസക്കുറവ്, മറ്റ് പല ബി ജെ പി നേതാക്കളും പറഞ്ഞ ആത്മവിശ്വാസക്കുറവ്, അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. കെ വി എസ് പറയുന്നത് പോലെ അല്ല അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ. ശ്രീ കെ വി എസ്. അല്ല, രാമാധവന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അത് മുഴുവൻ ഒന്ന് പരിശോധിച്ചാൽ ഈ അവസാനത്തെ ഒരു സെൻറ്റൻസാണ് പജിം ഷാദ് പറഞ്ഞതുപോലുള്ളൊരു വേർഷന് വഴിവെച്ചിട്ടുള്ളത്. എൻ്റെ ഒരു വിലയിരുത്തൽ, അദ്ദേഹം അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് എ ടങ്ക്. അത് അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ടുമുണ്ട്. രാമാധവിന്റെ ഇന്റർവ്യൂല പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ടാണ് മീഡിയ ഫ്ലെയർ ആയ ഒരു ഒരു ഉയർത്തി ഭാഗവത് പറഞ്ഞല്ലോ. ഇത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞ അടുത്തൊരു ഭരണത്തിന്റെ തുടർച്ച വേണമെന്നില്ലല്ലോ, അതൊരു നിർബന്ധമില്ലല്ലോ രാജ്യത്ത് എന്ന് പറഞ്ഞല്ലോ. ബിജെപി ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. അല്ലെന്ന് ഞാൻ പറയുന്നത്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ പലർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ആർ എസ് എസിൻ്റെ മുഴുവൻ ഒരുമാതിരി ഉള്ള സംഘടനാശേഷി മുഴുവൻ നേരിട്ട് ആർ എസ് എസ് ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കണമെന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പതിവുമില്ല. പക്ഷേ ഇത്തവണ ആർ എസ് എസിൻ്റെ സംഘടനാ മിഷണറി മിക്കവാറും ആസേതു ഹിമാചലം ബി ജെ പിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്ക് തർക്കമില്ല. കേരളത്തിൽ നമ്മളത് കണ്ണുകൊണ്ട് കണ്ടതാണ് ആ പ്രവർത്തനത്തിൻ്റെ രീതി. അതുകൊണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടാവാം, പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങളുണ്ടാവുക. അഭിപ്രായ വ്യത്യാസം നിതിൻ ഗഡ്കർ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതായത് നോക്കൂ, ഈ ടൈം മാഗസിൻ പറയുന്നു, ടൈം മാഗസിൻ വല്ലാത്ത രീതിയിൽ പ്രൊജക്ട് ചെയ്തതാണ് മോദിയെ കുറിച്ച്. ആ ടൈം മാഗസിൻ തന്നെയാണ് വിഭജനത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്. അത് വലിയ തിരിച്ചടി വിളിക്കാൻ പോകുന്നു. നോക്കൂ, ഗൗതം ഗംഭീറിന്റെ അതീശി വിവാദം നടക്കുന്നു. ഗൗതം ഗംഭീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയ ഡ്യൂപ്പാണ് ഗൗതം ഗംഭീറിന് വേലി കൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഡ്യൂപ്പിനെയാണ് ഇതാക്കി കൈ കാണിക്കുന്നത്. അതൊക്കെ മാധ്യമങ്ങളിൽ എത്തിയതാണ്. ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിലെ ഡയമണ്ട് ജില്ല മണ്ഡലത്തിലെ നിലഞ്ജൻ റോയ് ബി ജെ പി സ്ഥാനാർത്ഥി ഒരു പരാതി പറയാനെത്തിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്നതിന്റെ പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായിരുന്നു. ഇങ്ങനെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ കൂടി ബി ജെ പി നേരിടുന്നുണ്ട്. എന്നാൽ ചോദിക്കും എല്ലാ കക്ഷികൾക്കും അതില്ല. പിന്നെ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് പറഞ്ഞത് ശരിയായില്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് ബി ജെ പിയുടെ ഭരണത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ചോദിക്കട്ടെ, മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പല സംസ്ഥാനങ്ങളിലും ഇവിടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ മൂവ്മെന്റും അതുപോലെ കർഷക തൊഴിലാളികളുടെ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായി. എന്തുകൊണ്ട് ഇന്ത്യയിൽ കേന്ദ്രീകൃതമായി കോൺഗ്രസിന് നരേന്ദ്രമോദിക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല? നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ 5 വർഷം കൊണ്ട് ഏകദേശം 59% ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ഗവൺമെന്റ് വെട്ടിക്കുറച്ചത്. എന്നാൽ 5.5 ലക്ഷത്തിൽ ഉപരി ഫണ്ടാണ് ഈ കോർപ്പറേറ്റുകളുടെ നികുതി വെട്ടിക്കുറച്ചത്. അപ്പോൾ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണ്ടേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കുറെ കൂടെ സജീവമായിരുന്നു. അജിംസ ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നരേന്ദ്രമോദി പറയുന്നതിനെ കൗണ്ടർ ചെയ്യുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതായിരുന്നില്ല. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയായി കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതാണ് പറയുന്ന കാര്യം. ശരിയാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിന്റെ തുടർച്ച രൂപപ്പെടുത്താനും സാധിച്ചോ എന്ന ചോദ്യമാണ് എന്റേത്. സംശയമായി ഞാൻ ഉന്നയിച്ചതാണ്. തീർച്ചയായും സമയപരിമിതി കൊണ്ട് വീണ്ടും ഒരു ഘട്ടം കൂടി അനിൽ ബോസിലേക്കും സജീഷിലേക്കും ഒക്കെ പോകേണ്ടതാണ്. പക്ഷേ അത് പോകാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. എന്തായിരുന്നാലും 6ാം ഘട്ടം നാളെ വിധിയെഴുതുകയാണ്. പിന്നീടുള്ളത് 7ാം ഘട്ടമാണ് മെയ് 23. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.